നമ്മുടെയൊക്കെ വീട്ടിൽ ചപ്പാത്തി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും ചപ്പാത്തി കഴിക്കാത്തവർ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അല്ലേ. അവരെ കുറച്ച് ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ദാ ഈ ഒരു സൂത്രപ്പണി ഒന്ന് കണ്ടു നോക്കിയോളൂ. നമ്മൾ ഇന്ന് ചപ്പാത്തി ചുടാൻ പോവില്ല, ചപ്പാത്തി പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അതും നമ്മൾ പ്ലേറ്റ് കാലിയാവണമെന്ന് നമ്മൾ അറിയത്തില്ല, അത്ര വേഗം തന്നെ തീർന്നു പോവും. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കണ പോലെ മാവൊന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു പരത്തിയ ചപ്പാത്തി നമ്മൾ തിളക്കണ വെള്ളത്തിലോട്ടിട്ട് പുഴുങ്ങിയെടുക്കാൻ പോണേ. അപ്പോൾ ദേ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പരത്തിന ചപ്പാത്തിയുടെ പോലെ തന്നെ ഇനി ഇത് പരത്തിയെടുത്തോളൂ. ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ, ചെറുതോ വലുതോ കട്ടി കൂടാൻ പാടില്ല, അതുപോലെ തന്നെ കുറേ നൈസ് ആവാനും പാടില്ല. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ദേ ഈ ഒരു ഇത്രയും കട്ടിക്ക് നിങ്ങൾ പരത്തിയതിൻ്റെ ശേഷം നമ്മൾ അടുപ്പേ ചൂട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. അതിൽ ഉപ്പോ എണ്ണയോ ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് വെള്ളം മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളയ്ക്കണ വെള്ളത്തിലോട്ട് നമ്മൾ പരത്തി വെച്ചേക്കണ ചപ്പാത്തി ഇട്ട് ഒരു മിനിറ്റ് വരെ ഒന്ന് പുഴുങ്ങിയെടുക്കണേ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ പുഴുങ്ങിയെടുത്തേക്കണം ചപ്പാത്തി ഇനി നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി ഒന്ന് തണക്കാൻ വേണ്ടി മാറ്റിയേക്കണം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ദാ ഈ ഒരു രൂപത്തിൽ കിട്ടുക. ഇനിയാണ് നമ്മൾ ഇത് വെച്ചുകൊണ്ടുള്ള കല പരിപാടികൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഈ ഒരു ചപ്പാത്തി നമ്മൾ റോൾ ചെയ്തെടുക്കാൻ പോവാണ്. റോളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നൈസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ വീതി കൂട്ടി എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ദേ നമ്മുടെ ചപ്പാത്തി ഇവിടെ റോളായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ദേ ഞാൻ ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്യണത്. നല്ലതായിട്ട് നമുക്ക് വിട്ട് വിട്ട് വരും ഒരു പീസ് നമുക്ക് ദേ ഞാൻ തുറന്ന് കാണിക്കാം. അതായത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടുവേ. അപ്പോൾ ദാ ഈ ഒരു സംഭവം ഫുള്ളും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം ചെയ്യാൻ പോണേ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യല്. ദാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് ദേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ളവർക്ക് നല്ല സൂപ്പർ ഒരു ടിപ്പാണിത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു 2 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ന്യൂഡിൽസ് വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി വെച്ചോളൂ. പിന്നെ അടുപ്പിലോട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ദേ ഇതുപോലെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ ദേ ഇവിടെ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും എടുക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ സോട്ടേ ചെയ്ത്, പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. അതും ചേർത്തതിന് ശേഷം നമ്മളിതിൽ ചേർക്കാൻ പോണ സോസസ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ കാച്ചപ്പും അതുപോലെ തന്നെ ചില്ലി സോസും പിന്നെ നമ്മുടെ സോയാ സോസും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയേക്കണ ന്യൂഡിൽസും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്താം. പിന്നെ കഴിക്കാത്ത പിള്ളേരും ദേ വീണ്ടും പുറകിൽ നടന്ന് നടന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടേ? തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചിലവൊന്നുമില്ല, നമ്മൾ സാധാരണ ചപ്പാത്തി വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, ആ ഒരു ചപ്പാത്തി മാത്രം മതി. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീൻ്റെ കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.